എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോസ് പാനിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പിലുള്ള സോയാ ചങ്ക്സ് ആണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, വലുതിനെക്കാട്ടിലും ഒരുപാട് ആ സോയയുടെ കുത്തൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തണുത്ത വെള്ളം ഒഴിച്ചൊന്നുകൂടെ കഴുകി സോയാ ചങ്ക്സ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതിലൊട്ടും തന്നെ വെള്ളമയമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ചെറിയ ടൈപ്പ് സോയാ ചങ്ക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലുതിൻ്റെ അത്ര ആ ഒരു സോയാ ചങ്ക്സിൻ്റെ ചൊവ ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. നമ്മളിവിടെ ഒരു മീഡിയം സൈസിലുള്ള കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു കോളിഫ്ലവറിൻ്റെ കാൽഭാഗം, കുറച്ച് ബീൻസും പിന്നെ കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, സവാള, കറിവേപ്പില. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഒരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ആദ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴണ്ട് വന്നു കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴട്ടാം. കറിവേപ്പിലയും കൂടെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം. ഈ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ സവാള ഒരുപാട് അങ്ങ് വഴണ്ടൊന്നും വരണ്ട. നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇത് പ്രഷർ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാലും മതി. കിഴങ്ങും ക്യാരറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിക്കുന്നത് തേങ്ങയുടെ 2-ാം പാലിലാണ്. ഇതൊരു സ്റ്റൂ ആണല്ലോ, അപ്പം തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പാക്കറ്റിലുള്ള പാലോ ടിന്നിലുള്ള പാലോ പൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിക്കുക. കിഴങ്ങിനും ക്യാരറ്റിനും കുറച്ചധികം വേവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആദ്യം കിഴങ്ങിട്ടത്. അതുപോലെ കോളിഫ്ലവറും ബീൻസും നമ്മൾ ഇനിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒന്നാണ്. ഇതൊരു തരം ബീൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഏത് ബീൻസ് വേണമെങ്കിലും എടുക്കാമെന്നാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രീൻ പീസും അതുപോലെ കോണും പിന്നെ ചെറിയ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം. കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്നാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മറ്റു പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഒരു 10 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പൊടികളും നമ്മളിതിൽ ചേർക്കുന്നില്ല എങ്കിൽ കൂടി ഇതിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ സ്റ്റൂ ഒക്കെ വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് നമുക്കിനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി മതി. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. സോയാ ചങ്ക്സ് നമ്മൾ അല്ലാതെ മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ കറിയാണിത്. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.